ഹാട്രിക് വിവാഹം കഴിച്ച കോളിവുഡ് താരങ്ങൾ കമൽഹാസൻ ഉലകനായകൻ കാതൽമന്നൻ ടു എന്നിങ്ങനെ അറിയപ്പെടുന്ന കമലഹാസൻ ലോക സിനിമാ രംഗത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട് അഭിനേതാവ് നിർമ്മാതാവ് സംവിധായകൻ ഗായകൻ ഗാനരചയിതാവ് ടെക്നീഷ്യൻ തുടങ്ങി എല്ലാ രംഗത്തും അദ്ദേഹം തന്റെ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യ വാണി വാണിഗണപതി ഒരു നർത്തകിയായിരുന്നു ഇവരുടെ ദാമ്പത്യ ജീവിതത്തിന് വെറും പത്തു വർഷത്തെ ആയുസേ ഉണ്ടായിരുന്നുള്ളൂ അതിനുശേഷം അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നു കടന്നുവന്നത് ായിരുന്നു എന്നാൽ ഇവരുടെ വിവാഹം നടന്നത് ശ്രുതി ഹാസന്റെ ജനനശേഷമാണ് ഈ വിവാഹ ബന്ധവും അതിനുശേഷം തെന്നിന്ത്യയിലെ പ്രശസ്തയായ അഭിനയത്രി ഗൌതമി അദ്ദേഹത്തിന്റെ ജീവിതസഖ്യയായി ലിവിംഗ് റിലേഷൻഷിപ്പ് ആയിരുന്നു ഇവർക്കിടയിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഇതിനും വില ആയുസുണ്ടായിരുന്നില്ല രണ്ടായിരത്തി പതിനാറിൽ ഇവർ വേർപിരിഞ്ഞു ചാരുഹാസൻ ഇദ്ദേഹത്തിന്റെ സഹോദരനാണ് സഹോദര പുത്രി സുഹാസിനി പ്രശസ്തയായ തിന്നിന്ത്യൻ താരവുമാണ് സുഹാസിനി വിവാഹം ചെയ്തിരിക്കുന്നത് പ്രശസ്തനായ സംവിധായകൻ മണിരത്നത്തെയാണ് രാധിക ശരത്കുമാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടങ്ങളിലെ പ്രശസ്തയായ അഭിനേത്രി രാധിക അഭിനേതാവായ എം ആർ രാധയുടെ മകളാണ് ചലച്ചിത്ര രംഗത്ത് ധാരാളം അവാർഡുകൾ സ്വന്തമാക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ടെങ്കിലും ഇവരുടെ ആദ്യകാല ദാമ്പത്യ ജീവിതം വലിയ സുഖകരമായിരുന്നില്ല മലയാള സിനിമയിൽ ശ്രദ്ധേയനായ പ്രതാപ് പോത്തനുമായായിരുന്നു രാധികയുടെ ആദ്യ വിവാഹം അഭിപ്രായ വ്യത്യാസങ്ങൾ മൂലം ഇവരുടെ ദാമ്പത്യം നീണ്ടു നിന്നില്ല അതിനുശേഷം ബ്രിട്ടനിൽ സ്ഥിരതാമസം ആക്കിയ രാധിക റിച്ചാർഡ് ഹാർഡി എന്ന ബ്രിട്ടീഷ് പൗരനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ വിവാഹം കഴിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഈ വിവാഹ ബന്ധം വേർപെടുത്തിൽ അവർക്ക് ഒരു മകളുണ്ട് അതിനുശേഷം തമിഴ് സിനിമകളിൽ പ്രശസ്തനായ ശരത് കുമാറിനെ വിവാഹം കഴിച്ചു ഇദ്ദേഹം പഴശ്ശിരാജ ക്രിസ്ത്യൻ ബ്രദേഴ്സ് തുടങ്ങി നിരവധി മലയാള ചലച്ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് ഇവരുടെ മകൾ വരലക്ഷ്മി ശരത് കുമാർ പ്രശസ്തയായ ഒരു തെന്നിന്ത്യൻ നടിയാണ് മലയാളത്തിൽ കസബ മാസ്റ്റർ പീസ് തുടങ്ങിയ ചലച്ചിത്രങ്ങളിൽ വേഷമിട്ടിട്ടുള്ള വരലക്ഷ്മി വിജയുടെ സർക്കാർ എന്ന തമിഴ് സിനിമയിൽ നെഗറ്റീവ് റോൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് ശരത്കുമാർ രാധിക ദമ്പതികളുടെ മകനാണ് രാഹുൽ ശരത് കുമാർ ലക്ഷ്മി വളരെ പ്രശസ്തയായ തെന്നിന്ത്യൻ അഭിനേത്രി ലക്ഷ്മി തന്റെ പതിനഞ്ചാം വയസ്സിൽ അഭിനയം തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ഒരു ഇൻഷുറൻസ് കമ്പനി ഉദ്യോഗസ്ഥനായ ഭാസ്കറിനെ വിവാഹം കഴിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഈ ബന്ധം വേർപിരിഞ്ഞു തെന്നിന്ത്യൻ സിനിമാ സീരിയൽ താരം ഐശ്വര്യ ഇവരുടെ മകളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ നിർമ്മാതാവ് സംവിധായകൻ എന്നീ നിലകളിൽ പ്രശസ്തനായ മോഹൻ ശർമ്മയെ വിവാഹം കഴിച്ചു ഈ ദാമ്പത്യ ജീവിതത്തിന് അഞ്ചു വർഷത്തെ കാലാവധിയെ ഉണ്ടായിരുന്നുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇവർ വേർപിരിഞ്ഞു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ അഭിനേതാവ് സംവിധായകൻ എഴുത്തുകാരൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്ന ശിവചന്ദ്രനെ വിവാഹം കഴിച്ചു യുവൻ ശങ്കർ രാജ സംഗീതജ്ഞനായ ഇളയരാജയുടെ പുത്രനായ യുവൻ ശങ്കർ രാജ പ്രശസ്തനായ ഒരു മ്യൂസിഷ്യനും കമ്പോസറുമാണ് രണ്ടായിരത്തി അഞ്ചിൽ സുജയ ചന്ദ്രൻ എന്ന തൻ്റെ ഒരു സുഹൃത്തിനെ യുവൻ തൻ്റെ ജീവിത പങ്കാളിയാക്കി എന്നാൽ ഈ ബന്ധം അധികനാൾ നീണ്ടു നിന്നില്ല രണ്ടായിരത്തി എട്ടിൽ ഇവർ വേർപിരിഞ്ഞു അതിനുശേഷം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാല് വരെയുള്ള കാലഘട്ടത്തിൽ ശില്പ മോഹനുമായി ലിവിംഗ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ യുവൻ സഫ്റൂൺ നിസ എന്ന തന്റെ എ തന്റെ ജീവിത പങ്കാളിയാക്കി സിയ യുവൻ ഇവരുടെ മകളാണ് എം ജി ആർ അഭിനയത്തിലും രാഷ്ട്രീയത്തിലും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച എം ജി ആർ മൂന്ന് പ്രാവശ്യം തമിഴ്നാട് മുഖ്യമന്ത്രിയായ വ്യക്തിയാണ് ഹയസ്റ്റ് സിവിലിയൻ അവാർഡായ ഭാരതരത്ന ലഭിച്ച ഇദ്ദേഹത്തിന്റെ ഫോട്ടോ സ്റ്റാമ്പുകളിൽ പതിപ്പിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ തങ്കമണി എന്ന വിളിപ്പേരുള്ള ചിറ്റാളിക്കുളം ഭാർഗവിയെ തന്റെ ജീവിത പങ്കാളിയാക്കി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ ഇവർ രോഗബാധയെ തുടർന്ന് മരണപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ സദാനന്ദവതി അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നുവന്നു ഇരുപത് വർഷത്തെ ജീവിതത്തിനു ശേഷം അവരും രോഗബാധയെ തുടർന്ന് മരണപ്പെട്ടു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ വി എൽ ജാനകിയെ അദ്ദേഹം വിവാഹം കഴിച്ചു കരുണാനിധി ഇദ്ദേഹത്തിന്റെ പൂർണ്ണനാമം മുത്തുവേൽ കരുണാനിധി എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാലിൽ ഇദ്ദേഹം പത്മാവതി അമ്മാളെ വിവാഹം കഴിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ടിൽ ഇവർ മരണപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ ദയാലു അമ്മാൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് എത്തി ഇപ്പോഴത്തെ തമിഴ്നാട് പ്രതിപക്ഷ നേതാവ് സ്റ്റാലിൻ ഇവരുടെ മകനാണ് ഫിലിം പ്രൊഡ്യൂസറും അഭിനേതാവുമൊക്കെയായ ഉദയനിധി സ്റ്റാലിൻ ഇദ്ദേഹത്തിന്റെ മകനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ കരുണാനിധി രാജാത്തി അമ്മാളിനെ വിവാഹം കഴിച്ചു ജമിനി ഗണേശൻ രാമസ്വാമി അയ്യർ ഗണേശൻ എന്നാണ് ഇദ്ദേഹത്തിന്റെ പൂർണ്ണനാമം നാമം ആദ്യ ഭാര്യ അലമേലു ഇവർക്ക് നാല് പെൺമക്കളുണ്ട് അതിനുശേഷം പുഷ്പവല്ലിയെ വിവാഹം കഴിച്ചു ഇതിൽ രണ്ട് പെൺമക്കളുണ്ട് അതിനുശേഷം സാവത്രിയെ വിവാഹം ചെയ്തു ഇതിൽ ഒരു മകനുണ്ട് എഴുപത്തിയെട്ടാം വയസ്സിൽ മുപ്പത്തിയെട്ട് വയസ്സുള്ള ജൂലിയാന ആൻഡ്രോവുമായി ഇദ്ദേഹത്തിന് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ മഹാനടി എന്ന പ്രശസ്ത ചലച്ചിത്രം ജമിനി ഗണേശന്റെയും സാവത്രിയുടെയും കഥ പറയുന്നു ഇതിൽ ദുൽഖർ സൽമാൽ ജമിനി ഗണേശനായും കീർത്തി സുരേഷ് സാവത്രിയായും വേഷമിട്ടിരിക്കുന്നു